കല്യാണം കഴിച്ച് കൂടെ വന്ന ഒരു ഭാര്യയെ നീ സ്വർണം വന്നില്ല എന്ന് പറഞ്ഞ് പീഡിപ്പിക്കാൻ കഴിയുന്നത് മനുഷ്യരല്ല, അവർ മൃഗങ്ങളാണ്. ഈ മൃഗങ്ങൾക്കൊന്നും കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത്. സ്ത്രീധനം ചോദിച്ചവരെന്ന മൃഗങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത്. മൃഗങ്ങളുടെ ഹൃദയത്തിൽ വരെ ഒരുപക്ഷെ മനുഷ്യരെക്കാളും വലിയ കാരുണ്യം ഉണ്ടാകും. കല്യാണം കഴിഞ്ഞ് കൂടെ ജീവിച്ചിട്ട് ഒരുപക്ഷെ കാമുകന്മാർ കാമുകിമാർ അങ്ങനെ പലതും ചെയ്യാറുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാമുകിയുമായുള്ള ശാരീരിക ബന്ധം നിലനിർത്താൻ വേണ്ടി നിന്നെ നിന്നെ ഞാൻ കല്യാണം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അത് പീഡനമല്ല, അത് കൺസെന്റോടുകൂടിയുള്ള ശാരീരിക ബന്ധമാണ്. പീഡനം പിന്നായി മാറുന്ന ആൾ കല്യാണം കഴിക്കാതിരിക്കുമ്പോഴാണ് പീഡനമാവുന്നത്. ഇയാൾ വലിച്ചുകൊണ്ടുപോയിട്ട് റൂമിലിട്ട് പീഡിപ്പിച്ചതല്ല. ഈ പെണ്ണും ഇയാളുടെയും ഉഭയകക്ഷമത പ്രകാരം രണ്ടുപേരും അറിഞ്ഞും സമ്മതത്തോടെയും കൂടി ചെയ്ത ശാരീരികമായ ബന്ധം. പിന്നെയാൾ നിരന്തരമായി ബന്ധപ്പെട്ട് പെണ്ണിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോ ഈ പെണ് അതൊരു പീഡനമാക്കി പറയാണ്. അത് സത്യത്തിൽ ഇതൊരു പീഡനമൊന്നുമല്ലേ. പക്ഷേ ഈ സുമോഹനമായ വാഗ്ദാനം വിവാഹത്തിന് മുമ്പ് നടക്കാറുണ്ട്. നിക്കാഹൊന്നും കഴിയാത്തത് കൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നിക്കാഹ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ഒരാൾ എങ്ങനെയാണ് സ്ത്രീധനം പറഞ്ഞൊരു പെണ്ണിനെ പിടിപ്പിക്കാൻ കഴിയും? അങ്ങനെയുള്ള എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത്ര എനിക്ക് കാർ തരണം, എനിക്ക് സ്വർണം തരണം, എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ പീഡിപ്പിക്കാറില്ലേ? എത്ര വാർത്തകൾ നമ്മൾ അങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത്തരം മൃഗങ്ങളെ തിരിച്ചറിയാൻ നേരത്തെ കഴിയണം. ആദ്യം മനസ്സിലാക്കി കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മൃഗങ്ങളാണോ ഇത് മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. എന്നിട്ട് മനുഷ്യന്മാർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. സ്ത്രീധനമൊന്നും വാങ്ങിക്കുന്ന ചോദിക്കുന്ന ആളുകൾക്ക് കല്യാണം തന്നെ കഴിപ്പിച്ചു കൊടുക്കരുതെന്ന്. നിങ്ങൾ ഇഷ്ടത്തോടെ കൊടുത്തത് ഒരു കുഴപ്പമില്ല. ഒരു പിതാവ് തന്റെ മകളുടെ കല്യാണ സമയത്ത് സന്തോഷത്തോടെ ഭർത്താവിന് വേണ്ടി ഇതാ ഒരു 100 രൂപ ഞാൻ എന്റെ മകൾക്ക് കൊടുക്കാൻ, എന്റെ മരുമകന് കൊടുക്കാൻ, അൽഹംദുലില്ലാ നല്ല കാര്യമാണ്, ഒരു കുഴപ്പമില്ല. എന്നാൽ എനിക്ക് 100 പവന് തരണമെന്ന് ആവശ്യപ്പെടുന്നത്, 50 പവൻ തരണമെന്ന് ആവശ്യപ്പെടുന്നത്, ഇത്ര സ്ഥലം തരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർ തരണമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ അത് അനിസ്ലാമികം തന്നെയാണ്. ചോദിക്കാൻ പാടില്ലാത്തതാണത്. തന്നാൽ സന്തോഷത്തോടെ വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല.